ഹലോ, വെൽക്കം ബാക്ക് ടു ഡെസേർട്ട്. ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു പിസ്താ ഷെല്ല് വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു നോട്ട്ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഒരു റൗണ്ട് വരച്ചെടുക്കുകയാണ്. ഇത് ഞാൻ പൗഡറിൻ്റെ മൂടി വെച്ചിട്ടാണ് കേട്ടോ റൗണ്ട് വരച്ചിട്ടുള്ളത്. അങ്ങനെ 3 റൗണ്ടാണ് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാ 3 റൗണ്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പിസ്താ ഷെല്ലുകളാണ് എടുക്കുന്നത്. അത് നമ്മൾ ആരെങ്കിലും പിസ്ത തിന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീട്ടിൽ വെറുതെ കിടക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ചെയ്യാണ്. ഇനി ഇതിലൊരു റൗണ്ട് ഞാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാണ്. ഇനി പിസ്താ ഷെല്ല് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ 2 പിസ്താ ഷെല്ല് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തുകൊടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റിലും ഓരോ ഷെല്ലുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. റൗണ്ട് ചെയ്ത് ഒരു പൂവിൻ്റെ ഷേപ്പായിട്ട് വരുന്ന പോലെ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ നക്കിക്കോളൂ കേട്ടോ. അതിനടുത്തുള്ള ബെല്ലൈക്കണും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പൂക്കൾ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു വുഡൻ്റെ പീസാണ്. ഇത് വീട്ടിൽ ഒഴിവാക്കിയ ഒരു കട്ടിംഗ് ബോർഡായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്യാൻ പറ്റണില്ല, പൊടിഞ്ഞു പോരായിരുന്നു. അപ്പോൾ ഞാനതെടുത്തതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് പീസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാനെടുക്കുന്നത് കുറച്ച് ചുള്ളിക്കമ്പുകളാണ്. സാധാരണ നമ്മുടെ മരത്തമ്മന്നൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുള്ള ചുള്ളിക്കമ്പുകളാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിത് ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഒട്ടിക്കണില്ല, ഇത് ഈ വുഡിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ വേറെ ഓരോ കമ്പുകളെടുത്തിട്ട് ഒരു മരത്തിൻ്റെ ചില്ല പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ മേളിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഗമ്മിൻ്റെ കുറേ നൂല് പോലെ വലിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ അടക്കാപ്പഴയില്ലേ, പേരയ്ക്കാന്നൊക്കെ പറയും ചിലയിടത്ത്, ഞങ്ങളോട് അടക്കാപ്പഴ എന്ന് പറയല്, അതിൻ്റെ മരത്തുമ്മണ്ടാണ് തൊലിയാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ റാൻഡമായിട്ട് ജസ്റ്റ് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്ത ഷെല്ലിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയ പൂക്കളാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ വി ബോണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കിട്ടും എന്നുള്ളത് മാത്രം. ഫെവി ബോണ്ടായാലും സ്റ്റിക്കായി നിൽക്കും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മുളേൻ്റെ ലീവ്സാണ്, ഉണങ്ങിയ ഇലകളാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഷേപ്പിലാക്കിയിട്ട് ഒരു ഇലൻ്റെ ഒക്കെ ഷേപ്പിൽ, ചെറിയൊരു ഇലൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇലകൾ ഉണ്ടാക്കിയെടുത്തു. അതൊക്കെ ഞാൻ ഇനി ഇതുപോലെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സാധാ ഇലകൾ നമുക്ക് ഉപയോഗിക്കാം, മുളയുടെ ഇലയൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെയൊന്നും നശിച്ചു പോകുന്നില്ല, കുറേ കാലം ഇതേപോലെയൊക്കെ തന്നെ അങ്ങനെ നിൽക്കും. അപ്പോൾ എന്തെടുക്കുമ്പോഴും നമ്മൾ ഉണങ്ങിയതെടുക്കാൻ ശ്രദ്ധിക്കുക, ചുള്ളിക്കമ്പുകൾ എടുക്കുമ്പോഴും ഇലകൾ എടുക്കുമ്പോഴൊക്കെ. അല്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് കേട് വന്നു പോകും. അത് വലിയ ഇലകളും ചെറിയ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ഓരോ ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം കുറച്ച് ഫ്രീ ആയിരിക്കുന്ന പോലെ തോന്നി, അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു കമ്പിൻ്റെ പീസും കൂടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാർണിഷ് ചെയ്യാന്നുള്ളതാണ്. ഈ വാർണിഷ് ചെയ്യുമ്പോൾ ഞാനിതിൽ ഈ ബോർഡുമലൊന്നും ചെയ്യണില്ല, വുഡിൻ്റെ ബോർഡുമ ചെയ്യണില്ല, ബാക്കി ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്യണുള്ളൂ. ലീവ്സിൽ അതുപോലെ കമ്പമ്മൽ പിസ്തഷെല്ലിൻ്റെ മുകളിൽ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ആ ഭാഗങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്ന നമ്മുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ അതിൻ്റെ ഈ അടിഭാഗങ്ങൾ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം, അതും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, ഫ്രീ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ ഫൈനലായിട്ടുണ്ട്. അപ്പോൾ സംഭവം കാണാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. നമ്മളങ്ങനെ ഉണ്ടാക്കിയതൊന്നും പെട്ടെന്ന് പറയില്ല, നല്ല ഫിനിഷ് ഉണ്ട് കാണാൻ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.